അന്വേഷണങ്ങൾ നടക്കുമ്പോഴും റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ച പിണറായി ഒരു നിശ്ചയദാർഢ്യമാണ് പൊളിറ്റിക്കൽ നിശ്ചയദാഠ്യത്തിൻ്റെ മറുപേര് എന്ന് പറയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ സർക്കാർ നടപടികൾ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ അതീവ ഗൗരവത്തിലെടുത്താണ് സർക്കാർ പോലീസ് മേധാവിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതും റിപ്പോർട്ടിൽ നടപടി സ്വീകരിച്ചതും എ ഡി ജി പിക്ക് പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് അന്വേഷിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന് നൽകിയ ഉറപ്പ് അൻവറിന്റെ പരാതിയുടെയും എ ഡി ജി പിയുടെ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ രണ്ടിനാണ് പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് വർവേഷ് സാഹബിൻ ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ആരോപണമുന്നയിച്ച എം എൽ എയിൽ നിന്നും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തു കൂടുതൽ തെളിവുകളും ശേഖരിച്ചു ഒരു മാസമാണ് റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘത്തിന് അനുവദിച്ചത് അന്വേഷണത്തിനിടെ നൽകിയ മൊഴിയിൽ പി വി അൻവർ സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചു ഈ കാര്യങ്ങൾ വിജിലൻസ് അന്വേഷണ പരിധിയിലുള്ളതാണെന്ന് പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി സെപ്റ്റംബർ പത്തൊൻപതിന് സർക്കാർ എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുകയാണ് പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സേനയുടെ അച്ചടക്കത്തിന് ചേരാത്ത രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ പുറത്തുവന്നതിലായിരുന്നു നടപടി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി നടപടിക്രമം പാലിച്ച് പഴുതടച്ചാണ് എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ആരോപണമുന്നയിച്ച ബി വി അൻവറും പ്രതിപക്ഷവും രാഷ്ട്രീയ താല്പര്യങ്ങളോടെ സർക്കാരിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നാൽ നടപടിക്രമങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും മണുവിടമാറാതെ സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു